ഇപ്പോൾ ആളുകൾക്ക് ബസുമതി റൈസോ കൈമ റൈസോ ഒക്കെ ഇല്ലാതെ ബിരിയാണി വെക്കാൻ പറ്റില്ല എന്ന്. പണ്ടുള്ള ആളുകൾ എങ്ങനെയാണ് വെച്ചിരുന്നത്? പച്ചരിയിലല്ലേ. നമുക്ക് ആ പച്ചരിയിൽ ഒന്ന് ടേസ്റ്റ് ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അത് നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ ടേസ്റ്റിലൊരു ബിരിയാണി ആട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ദം ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവേ. അതും നമ്മൾ കുക്കറിലാട്ടോ ബിരിയാണി ചെയ്തെടുക്കുന്നത്. ഈസി റെസിപ്പി ആട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നാരങ്ങാ നീരും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അതിനുശേഷം ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളീ ഉണ്ടാക്കുന്ന ബിരിയാണി മസാലയ്ക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. അതാട്ടോ ഞാൻ മുന്നേ പറഞ്ഞത്, മാഞ്ഞാലി ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന ആ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മസാലയ്ക്കാട്ടോ ടേസ്റ്റ്. ഇനി നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് മസാല തടകി വെച്ച പാത്രമില്ലേ, ആ പാത്രത്തിലേക്ക് തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ചിക്കനൊന്ന് കുറച്ച് വേവാകുന്നത് വരെ, പകുതി വേവാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഒരുപാടൊന്നും വെന്ത് ഉടഞ്ഞു പോകും ചെയ്യരുത് കേട്ടോ. നമുക്ക് ഈ ചിക്കൻ്റെ പീസുകളൊക്കെ ഓരോന്നായിട്ടൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി ഇല്ലേ, ആരും എടുത്ത് കളഞ്ഞേക്കരുത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളതാണേ. അതൊരു വേറൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മറ്റു മറു സൈഡും രണ്ട് സൈഡും കൂടെ മാറ്റി മാറ്റി നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കണം കേട്ടോ. ഇരുവശങ്ങളും ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ പീസുകളൊക്കെ ഈ പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാവേ. ഇനി ബാക്കി വരുന്ന വെളിച്ചെണ്ണയില്ലേ, അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാവേ. കൂടുതൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരത്തും കൂടെ ഉപ്പിട്ട് കൊടുത്തല്ലേ, അതുകൊണ്ട് നോക്കി വേണം ഉപ്പിട്ട് കൊടുക്കാനേ. ഇനി നമുക്ക് സവാളയൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാവേ. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഇല്ലേ, അത് ഈ സമയം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി ചേർക്കേണ്ടതാണ്. തക്കാളി ഇല്ലാത്തത് ഞാനിതിലെ തക്കാളി ടൊമാറ്റോ സോസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുവാണേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കിലോ ചിക്കനാട്ടോ. നിങ്ങളിനി ചിക്കൻ്റെയും പിന്നെ റൈസിൻ്റെയൊക്കെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ പൊടികളുടെ മസാലകളുടെ അളവും കൂട്ടിയിടണം കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് എന്നോണം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ കറിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുന്നത് നെയ്യ് ഇതിലേക്ക് ചേർക്കുമ്പോഴാട്ടോ. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഒന്ന് വിതരണേ. ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന മസാലയ്ക്കാട്ടോ പ്രത്യേക ടേസ്റ്റ്. പക്ഷേ ഒരു കാര്യം, ഇതിലേക്ക് പുതിനയില ചേർക്കണ്ട കേട്ടോ. പുതിനയില ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആയി പോവേ. ഈ ബിരിയാണി മസാലയുടെ ടേസ്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ പുതിനയില ചേർക്കേണ്ടാത്തതായിരിക്കും കേട്ടോ നല്ലത്. ഇനി അതവിടെ മാറിയിരുന്നൊന്ന് ചൂടാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബിരിയാണി റേഷൻ കടയിലെ പച്ചരി കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. പച്ചരി ഇവിടെ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്. പച്ചരി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറൊന്ന് വെച്ച് കൊടുത്തിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഡാൽഡ എന്ത് വേണേലും ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് ഇനി നമുക്ക് സ്പൈസസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് രണ്ട് കപ്പ് തന്നെ വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നെങ്കിൽ രണ്ട് കപ്പ് തന്നെ വെള്ളം മതിയാവും കേട്ടോ. കൂടുതൽ വെള്ളം എടുക്കരുതേ, അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണേ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്ക് കൊടുക്കാവേ. കുക്കറിന് രണ്ട് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വെന്ത് കിട്ടുവേ. ആ എയർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടൊന്ന് തുറന്നു നോക്കാവേ. നമ്മുടെ ചോറ് ഒന്നിലൊന്നിലും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസുമതി റൈസോ ജീരകശാലേരിയോ അതിലൊന്നുമല്ല കാര്യം, നമ്മൾ വെക്കുന്ന രീതിയിലാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പച്ചരിയും കൊണ്ടുള്ള ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ. എല്ലാ സമയവും നമുക്ക് നമ്മുടെ കയ്യിൽ ബിരിയാണി അരി കാണണമെന്നില്ലല്ലോ. എന്നാൽ പച്ചരിയാണെങ്കിലും നമ്മുടെ വീട്ടിലെല്ലാം സമയം കാണുകയും ചെയ്യും. ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊന്ന് ബിരിയാണിയൊക്കെ റെഡിയായി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് നിറച്ചതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഭംഗിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ഇഷ്ടമാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ബൗളിലാക്കി ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ ടേസ്റ്റിൽ ഒരു പച്ചരി ബിരിയാണി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഉണ്ട് കേട്ടോ. ഈസിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കുറച്ചൊന്ന് ആ വേവ് കുക്കറിൽ വെള്ളം ഒഴിക്കുന്ന മാത്രം ശ്രദ്ധിച്ചാലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പപ്പടോ അച്ചാറും ഒക്കെ വെക്കുന്നേ ഉള്ളൂ. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ.
ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കില്ലല്ലോ അല്ലേ. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ എഫ് ബി പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ആരും മറക്കില്ലല്ലോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാവേ. നമ്മുടെ മിന ഫാത്തിമ മിന്നസ് ഫാമിലിയിൽ കുറേ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.